Hi, I'm Dr. Altashma. Here, transplantation karne edoru vyaktiyum wait cheyna oru day aanu le clot removal allengil 8th day. But ee oru session namukku start cheyyunnathinu munpu last session la nammal discuss cheedirunnathu bandage removal ne kurichu aayirunnu. Adhaayathu engane bandage removal cheyyam adinayittu clinic like varanda avashyundo appo aa oru video kaanathavaraanengil link njan description la kodukkunnundu theerchayayittum kaana. Anyway, namukku innathe session nammude start cheyyam about clot removal. ആദ്യം നമുക്ക് ഇംപ്ലാന്റഡ് ഏരിയ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനായിട്ട് നിങ്ങൾക്ക് നോർമൽ സലൈൻ അല്ലെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബേബി ഷാംപൂ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു 3 to 5 minutes ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. അതിനായിട്ട് കോട്ടൺ അല്ലെങ്കിൽ ഗോസ് ബീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് മസാജ് ചെയ്യേണ്ടത് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ, അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ മസാജിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെല്ലെ നമുക്ക് ക്ലോത്ത്സ് ഒക്കെ റിമൂവ് ആവുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ലൈക്ക് ഈസിയാണ്, നമുക്ക് തനിയെ ചെയ്യാം ക്ലോട്ട് റിമൂവൽ. അതിനായിട്ടും ക്ലിനിക്കിലേക്ക് വരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് അതിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊസീജിയറിന് ശേഷം, അതായത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഡേ 1 കഴിഞ്ഞാൽ, നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം സലൈൻ സ്പ്രേയിങ് അത് മസ്റ്റ് ആയിട്ടും നമുക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് നമ്മൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലോട്ട് റിമൂവൽ അത്രയും എളുപ്പമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാൻ അതിൽ മടി കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടൈം കിട്ടുന്നില്ല എന്നൊക്കെയുള്ളൊരു പേരിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ഒരു ക്ലോട്ട് റിമൂവൽ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയേക്കാം. മേ ബി ഇൻഫെക്ഷൻ വരെ നമുക്ക് അതിലൂടെ ഉണ്ടായേക്കാം. അപ്പോൾ മസ്റ്റായിട്ടും സലൈൻ സ്പ്രേയിങ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ക്ലോട്ട് റിമൂവലൊക്കെ കഴിഞ്ഞു, ഇനി മുതൽ നമുക്ക് സാധാരണ മുമ്പ് നമ്മൾ എങ്ങനെയാണോ കുളിച്ചിരുന്നത് അതുപോലെ കുളിക്കാം. ബട്ട് ബേബി ഷാംപൂ ഒരു 3-6 മന്ത്സിലേക്ക് ബേബി ഷാംപൂ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിനുശേഷം ലൈക്ക് സ്കാൽപ്പ് മസാജിങ് ഒക്കെ മസ്റ്റായിട്ടും ചെയ്തു കൊടുക്കുക. ഇതിന് പുറമെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനുശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു റിസൾട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഈ ഒരു ഹെയറിന് എന്താ സംഭവിക്കുക, അപ്പിയറൻസ് എങ്ങനെ ആയിരിക്കും. സോ നമ്മുടെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചായിരിക്കും. ടിൽ ദാറ്റ് സ്റ്റേ ട്യൂൺഡ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.